ആദ്യം ഞാനൊരു കഥ പറയാം. കഥയല്ല, ജീവിതം തന്നെയാണ്. ഈ ഗൾഫ് കൺട്രീസിൽ അടുത്ത കാലത്ത് ഈ ലോകത്ത് ഒട്ടുക്കും അവസ്ഥ തന്നെയാണ്. നമ്മുടെ കൊറോണ അല്ലാത്ത മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരാൾക്ക് കൊറോണ സ്ഥിരീകരിച്ചാൽ അല്ലെങ്കിൽ സംശയിക്കപ്പെട്ടാൽ കേരളത്തിലൊക്കെ നമുക്കറിയാം അയാൾക്ക് നല്ല മികച്ച ചികിത്സ കിട്ടുന്നുണ്ട്. വളരെ സമാധാനമാണ്. കേരളത്തിലെത്തിക്കഴിഞ്ഞ് കൊറോണ പേഷ്യന്റ് ആണെങ്കിൽ കൂടി യാതൊരു ഭയമില്ലാതെ ഹോസ്പിറ്റലൈസേഷൻ നടക്കുന്നുണ്ട്, ചികിത്സയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതേസമയത്ത് കേരളത്തിലടക്കം മറ്റ് രോഗങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാണ് കേരളത്തിൽ പോലും. അപ്പൊ ഈ വിദേശത്ത് പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ കൊറോണ ആണെങ്കിൽ പോലും ബുദ്ധിമുട്ടാണ്. അവര് വീട്ടിൽ തന്നെ നിൽക്കാൻ പറയാണ്, എന്തെങ്കിലുമൊക്കെ ഗുളിക കഴിക്കാനൊക്കെ പറയണം, അല്ലാതെ ക്വാറന്റൈൻ ചെയ്യുന്നില്ല കൃത്യമായിട്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള വേണ്ട ചികിത്സകൾ കിട്ടുന്നില്ല, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനേക്കാളും അപകടമാണ് മറ്റെന്തെങ്കിലും രോഗം. ഉദാഹരണത്തിന് അടുക്കളയിൽ കൈ മുറിഞ്ഞു പാചകം ചെയ്യുന്നതിന്റെ ഇടയിൽ, മാത്രമല്ല കത്തി കുറച്ച് പഴയതാണെന്നൊരു സംശയം, സ്വാഭാവികം എന്ന് പറഞ്ഞാൽ TT അടിക്കണമല്ലോ. അപ്പൊ അങ്ങനെ തൊട്ടടുത്തൊരു സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ പോലെ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പോ അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു അറിയുന്ന ഒരു പരിചയക്കാരുണ്ടെന്ന് വിചാരിക്കാം. അയാളത്ത് പോകുമ്പോൾ അയാൾ പറയാണ് ഇല്ല ഇവിടെ സാധനമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ ആളെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോവാണ്. അവിടെ ചെന്നപ്പോൾ അവിടെയും പിന്നെ മരുന്നുകളില്ല. വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ സാധാരണ പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇത്തരം പേഷ്യൻസിനൊന്നും തീരെ കടത്തിവിടുന്നില്ല, അങ്ങനെ ചെറിയ കേസുകൾ. അപ്പൊ അങ്ങനെ അയാൾ നിരന്തരം ഇടപെടുകയാണ് പല സ്ഥലത്തായിട്ടൊരു. അയാൾ ഒരുപാട് പല സ്ഥലങ്ങളിൽ നോക്കുകയാണ്, എവിടെയും കിട്ടാനില്ല. ആലോചിച്ച് നോക്കും, വല്ലാത്തൊരവസ്ഥയാണിത്. അപ്പോൾ അങ്ങനെ ഒരു ഭീകരമായ അവസ്ഥ വിദേശത്തെ പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നതായിട്ട് നമ്മുടെ ഗൾഫ് സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പറയുകയുണ്ടായി. ഇപ്പൊ അയ്യൂബ് തന്നെ, നമ്മളെ ഗൾഫിലുള്ള സുഹൃത്ത് അയ്യൂബ് തന്നെ, അയ്യൂബിന്റെ ഒരു സുഹൃത്തിന്റെ ഒരു അനുഭവം ഇതേ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കഥ വെച്ചുകൊണ്ട് പറയുകയുണ്ടായി. സഫ്വാൻ ഒരു കഥ പറഞ്ഞു. പിന്നെ നമ്മുടെ ഗൾഫിലുള്ള ഈ ഗ്രൂപ്പിലില്ല, മറ്റേ നമ്മുടെ സീറ്റൂൺ ഉണ്ടായിരുന്ന ഉമ്മർ, ഇവരൊക്കെ ഇങ്ങനെ അവിടുത്തെ ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള അനുഭവങ്ങൾ നിരവധി നമ്മളോട് ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഒരു സുഹൃത്ത് ഒരു അമളി പറ്റുന്നത്. ഓക്കെ, അമളി പറ്റുന്നത്. അപ്പൊ അമളി പറ്റുന്ന നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോ ഈ അടുക്കളയിൽ നിന്നും കത്തി കൊണ്ട് പറ്റുന്നത് അമളിയല്ല, നമ്മൾ സ്വാഭാവികമായിട്ടും പറ്റുന്നതാണ്. അമളി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊരു കൗതുകം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഞാനിപ്പോ എന്റെ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞപ്പോ അതൊരു ആലോചിച്ചു പോകും, അതിനെ തമാശയാക്കാൻ ശ്രമിച്ചു ഇവിടെ പലരും. മനസ്സ് ക്ലിയർ അല്ലായിരുന്നു, മനസ്സ് ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ടാണ് അത് മുറിഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പോലും തമാശയാക്കാൻ ശ്രമിച്ചു. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അമളി പറ്റിയതാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. അതുപോലത്തെ ഒരു സംഭവമാണ് ഇന്ന് ഈ നമ്മുടെ ഗ്രൂപ്പിൽ പെട്ട ഒരാൾക്ക് കണഞ്ഞ ഒരു സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം ഭാഗ്യത്തിന് അതിന്റെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ആണ് ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും കേൾക്കുക, കാണുക. ഓക്കെ, അപ്പൊ ഈ സംഭവം അയ്യൂബിന്, അപ്പൊ ഇതിൽ അയ്യൂബിന് സംഭവിച്ചത് നമുക്കറിയാം. അയ്യൂബ് നിരന്തരം സ്ഥിരമായി പോകുന്ന കടയിൽ അവൻ പോയിട്ട് അവിടെ കളക്ഷന് പോവാണ്. അവൻ സാധനം നേരത്തെ കൊടുക്കും, പിന്നെ പൈസ കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് കയറി ചെല്ലുമ്പോഴാണ് ഒരു പാവം പൂച്ച, ആ കടയിലെ പൂച്ചയാണ്, അവൻ പറയുന്ന ആ കടയിൽ സ്ഥിരം ഉണ്ടാവാറുണ്ട് ആ പൂച്ച, അതിനെ വളരെ അവിചാരിതമായിട്ട് ചവിട്ടണം ചെയ്യുന്നു. അപ്പൊ അവനെ തിരിച്ച് കടിക്കുന്നു പൂച്ച. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അയ്യൂബ് ഹോസ്പിറ്റലിൽ പോകാൻ ശ്രമിച്ചു, ഇഞ്ചക്ഷൻ അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഞാൻ ആദ്യം പറഞ്ഞ കഥയ്ക്ക് സമാനമാണ്. അതാണ് ഇതിന്റെ ഒരു സംഭവം. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ ഈ ഗ്രൂപ്പിന്റെ പ്രാർത്ഥന അയ്യൂബിന് നന്നായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അയ്യൂബ് വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആദ്യം അയ്യൂബ് കൊറോണയിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇപ്പൊ ഇതാ ഒരു പൂച്ചയുടെ മാരകമായ കടിയിൽ നിന്നും പിന്നെ എന്താണ് അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അയ്യൂബ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും ആഹ്ലാദിക്കാം, സന്തോഷിക്കാം. അയ്യൂബിന് ഇതുപോലത്തെ അമളികൾ ഇനി പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അതാണ് ഇന്നത്തെ പ്രോഗ്രാം.